നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ നവനീത ഗണപതി ഭഗവാനുണ്ട്. നവനീത ഗണപതി ഭഗവാന്റെ അത്യത്ഭുത വഴിപാട് വിശേഷങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഓരോ ക്ഷേത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ വഴിപാടുകളെക്കുറിച്ചും പറയുമ്പോൾ നമുക്ക് റീച്ച് തീരെ കുറയുകയാണ്. കാരണം ആളുകളുടെ ഒരു ധാരണ ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, എല്ലാവർക്കും ആവശ്യമുണ്ട്. കാരണം പറയുന്ന വഴിപാട് ചെറുതാണെങ്കിൽ പോലും വലുതാണെങ്കിൽ പോലും അത് ചെയ്ത് നോക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോളോ അപ്പ് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ട് പിന്നിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ കുടുംബത്തിനും ജീവിത സമൃദ്ധിയും മനസ്സമാധാനം എന്ന് പറയുന്ന ഏറ്റവും വലിയ ധനവും നേടിക്കൊണ്ടിരിക്കുന്നു. നവനീത ഗണപതി ഭഗവാന് സാധാ ഗണപതി ഹോമം ചെയ്യാം, 21 ഗണപതി ഹോമം ചെയ്യാം, 108 ഗണപതി ഹോമം ചെയ്യാം. അതുകൂടാതെ നാളികേരം എറിഞ്ഞുടയ്ക്കാം, ജലാഭിഷേകം നടത്താം, പനിനീരാഭിഷേകം നടത്താം, ഇളനീരാഭിഷേകം നടത്താം, എണ്ണയഭിഷേകം നടത്താം, പാലഭിഷേകം നടത്താം, ഇങ്ങനെയുള്ള അഭിഷേകങ്ങൾ നടത്താം, സമ്പൂർണ്ണ ചുറ്റുവിളക്കുകളുടെ പൂജ നടത്താം. ഇങ്ങനെയെല്ലാം നടത്തുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ആനുകൂല്യം നമുക്കിഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിക്കാൻ ലഭിക്കും, കഴിക്കാൻ സാധിക്കും. അപ്പോൾ പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ പിടിച്ചിരിക്കുന്ന ഒരാൾക്കാണ് ഇത് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ ചിലരിങ്ങനെയൊക്കെ പറയുമ്പോൾ പറയും ഈ പൈസ ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചുകൂടെയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖമുള്ളവർക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അസുഖത്തിന് നിവൃത്തി വരുത്തപ്പെടും. അതാണ് നവനീത ഗണപതി ഭഗവാന്റെ ഹോമക്രിയാദികൾ പൂജകൾ ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം. അപ്പോൾ പലർക്കും അത് ഇതേവരെ മനസ്സിലായിട്ടില്ല. കാരണം ചികിത്സയ്ക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ ചികിത്സ പെട്ടെന്ന് ഫലിക്കണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അടുത്ത് ഈ പറയുന്ന ഹോമക്രിയാദികളോ ദക്ഷിണ സമർപ്പിച്ച് സമ്പൂർണ്ണ ചുറ്റുവിളക്ക് പൂജ എല്ലാം നടത്തിയാൽ മാത്രം മതിയാകും. അപ്പോൾ നവനീത ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയേണ്ടത് ആഹാര സാധനങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആളുടെ നിലനിന്നാലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ ചിന്തിച്ചുകൂടെ, അപ്പോൾ ഏറ്റവും കൂടുതൽ രോഗചികിത്സകൾക്കാണ് ഗുണം ലഭിക്കുന്നത് നവനീത ഗണപതി ഭഗവാനെ ഹോമക്രിയാദികളെല്ലാം ചെയ്യുമ്പോൾ. രോഗികൾക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കും. രോഗങ്ങൾ മാറുന്നതിന് ചികിത്സാ സംവിധാനം പെട്ടെന്ന് തന്നെ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ നവനീത ഗണപതി ഭഗവാന്റെ മനോഹരമായ ശില്പഭംഗിയാർന്ന നല്ല ശിലയിൽ തന്നെയാണ് ഭഗവാനോട് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിൽ പോലും മുക്കുറ്റിയെ കറുകയോ സമർപ്പിച്ചാൽ പോലും ജീവിതത്തിൽ വലിയ സമൃദ്ധി ഉണ്ടാകുന്നത് കാണുവാൻ സാധിക്കും. അതേപോലെ 11, 21, 51, 101 നാളികേരം എറിഞ്ഞുടച്ചാലും ജീവിതത്തിൽ വലിയ വലിയ സമൃദ്ധി ഉണ്ടാകുവാൻ സാധിക്കുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. അതുകൂടാതെ നാളികേരം മുട്ടിറക്കിയാൽ പോലും ഈ രോഗനിർണയത്തിന് രോഗശമനത്തിനെല്ലാം വളരെ വളരെ ഗുണം ലഭിക്കും എന്ന യാഥാർത്ഥ്യം കൂടി അറിയുക. 22 ക്ഷേത്രങ്ങളിൽ നാളികേരം മുട്ടിറക്കിയാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. അതേപോലെ തന്നെയാണ് ഏത് ക്ഷേത്രങ്ങളുടെ മുമ്പിലായാലും നാണയപ്പുറം നിറച്ചാലും വലിയ സമൃദ്ധി ഉണ്ടാകും. നമുക്ക് തിരുവേരമംഗലത്തപ്പൻ്റെ തിരുമുമ്പിൽ ഒരു 100 ബാലം നടത്തിയതിന് ശേഷമായിരിക്കണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ ചെയ്യാൻ ആരംഭിക്കാൻ. ഇനി അതുമല്ല, ഒരു നിവൃത്തിയില്ലെങ്കിൽ പോലും തിരുപേരമംഗലത്തപ്പന് അതായത് നാഗരാജാവിന് ഒരു അർച്ചനയെങ്കിലും നടത്തിയിട്ട് വേണം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ വഴിപാട് ചെയ്യേണ്ടത്. കാരണം ഇവിടെ നാഗരാജാവാണ് തിരുപേരമംഗലത്തപ്പൻ്റെ അധിപതിയായി ഈ ക്ഷേത്രങ്ങളുടെ എല്ലാം അധിപതിയായി വാഴുന്നത്. സാധാരണ ഗണപതിക്ക് കൊടുത്തിട്ട് വേണം തുടങ്ങാൻ, പക്ഷേ നമ്മുടെ ക്ഷേത്രം നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നാഗരാജാവിനെ വണങ്ങിയിട്ട് വേണം മറ്റുള്ള ദേവതകളിലേക്ക് പോകുമ്പോൾ ആദ്യം മഹാഗണപതിയെ വണങ്ങി, അങ്ങനെയാണ് ഓർഡർ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ 22 ക്ഷേത്രങ്ങളുണ്ട്. 22 ക്ഷേത്രങ്ങളിലും അതിവിശിഷ്ടമായ പൂജാ സംവിധാനമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത്. അല്ലാതെ ആളുകളെ പറ്റിക്കുന്നതല്ല. ജാതി മത ഭേദങ്ങളില്ലാതെയാണ് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലളിതമായ രീതിയിൽ തന്നെ വഴിപാട് ചെയ്യുമ്പോൾ വലിയ ഗുണങ്ങൾ ലഭിക്കുന്ന ക്ഷേത്ര സങ്കേതങ്ങളാണ്. ഈ ക്ഷേത്ര സങ്കേതങ്ങളിലേക്ക് ഒരിക്കലെങ്കിലും 22 ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയാൽ പോലും ജീവിതത്തിൻ്റെ വലിയ പുണ്യമായി കരുതുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് തന്നെ എല്ലാ മാസം വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു ചെറിയ ചെറിയ വഴിപാടുകൾ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രേക്ഷകർ തന്നെയാണുള്ളത്. അപ്പോൾ ഇവിടെയെല്ലാം നാരങ്ങമാല നിങ്ങൾ കൊണ്ടുവന്ന് സ്വീകരിക്കും. സാധാ ഗണപതി ഹോമം ചെയ്യാം, 21 ഗണപതി ഹോമം, 108 ഗണപതി ഹോമം ചെയ്യാം. അങ്ങനെ ഏതൊരു വഴിപാട് ചെയ്താലും വലിയ ഗുണങ്ങളുണ്ടാകും. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കുന്നതിന് ഓൺലൈൻ പുതിയ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരിൽ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിഷ്യന്മാരും ശിഷ്യകളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെയും
നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തി ഇവിടെ നിന്ന് പൂജ്യം പരിഹാരം ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ഫലങ്ങൾ വന്ന് ഗണപതി ഹോമം ഭാഗസ്വയം ചെയ്ത് ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പൂജാ സംവിധാനങ്ങൾക്ക് 30,000 രൂപയാണ് ദിവ്യങ്ങളടക്കം കൊണ്ടുവന്ന് പാക്കേജായിട്ട് ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അതുകൂടെ സനാതന ധർമ്മസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യരെയും തുല്യതയിൽ കാണുന്നതിന്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, കലാകായികപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിന്, മരണവീടുകളിലെ കർമ്മങ്ങളെല്ലാം ലളിതമാക്കുക, ഇങ്ങനെയുള്ള ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടി ഈ സംഘടനയിൽ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. 22 ക്ഷേത്രങ്ങളുടെയും വിശേഷങ്ങൾ ഓരോ എപ്പിസോഡിലും കൃത്യമായിട്ട് പറഞ്ഞ് തന്നുകൊണ്ടിരിക്കും. കൃത്യമായി മനസ്സിലാക്കിയാൽ ഒരാൾക്ക് പോലും ജീവിതത്തിൽ പരാജയപ്പെടേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.